നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗങ്ങളല്ലാത്ത പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ എഹ്യ പറക്ക വെട്ടിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സർ, സാധാരണഗതിയിൽ ഇപ്പോൾ ഒരാൾ വന്നിപ്പോൾ പൈസ ചോദിക്കുന്നു, റോഡേ നടന്നു പോകുമ്പോഴും പൈസ ചോദിക്കുന്നു. പൈസ ചോദിക്കുമ്പോൾ ചില ആൾക്കാർ കയ്യിരിക്കുന്ന എത്ര രൂപയുണ്ടെങ്കിലും അതെടുത്ത് കൊടുക്കുന്നൊരവസ്ഥ കാണാറുണ്ട്. ഈവൻ അവർക്ക് ട്രാവൽ ചെയ്യാൻ പോലും ഉള്ള പൈസ കരുതി വെക്കാതെ ഈ വരുന്ന വന്ന് ഭിക്ഷയാചിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്നൊരവസ്ഥ കിടക്കുന്നത് പലപ്പോഴും ഇത് ഇവരെ അല്ലെങ്കിൽ ഇവർ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് പോവുകയോ അല്ലെങ്കിൽ ബസ്സിൽ പോയിട്ട് ഞാൻ നാളെ പൈസ തരാം എന്ന് പറഞ്ഞ് വീട്ടിൽ പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു അസുഖമായിട്ട് തന്നെ കണക്കാക്കപ്പെടാം ആണല്ലോ. സിമ്പതി, സിംപതി എന്ന് പറയുന്ന ഒരു ഒരു സിംറ്റം ഉണ്ട്. അത് ഓവർ സിമ്പതിയാണ്. നമുക്ക് എല്ലാവർക്കും സിമ്പതി ആവശ്യമാണ്. പക്ഷേ അത് എക്സസ് സിമ്പതി ആയി പോയി കഴിഞ്ഞാൽ വൈകിട്ട് രാവിലെ ഹസ്ബൻഡ് അരി വാങ്ങിക്കണമെന്ന് പറഞ്ഞ് 100 രൂപ എടുത്ത് വീട്ടിൽ കൊടുത്തിട്ട് പോകുന്നു. അത് ഈ പറഞ്ഞ പോലെ ആരെങ്കിലും മകളെ കെട്ടിക്കണമെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാൻ കാശ് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് ആ കാശെടുത്ത് കൊടുക്കുന്ന അവസ്ഥ പലപ്പോഴും പല വീടുകളിലുമുണ്ട്. അപ്പോൾ ഇത് സ്വയം മറന്ന് ചെയ്യുന്നതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഓവർ സിമ്പതിയാണ്. അപ്പം എനിത്തിങ് ഇൻ എക്സസ് ഇസ് എ സിംറ്റം. എന്തും എല്ലാം ആവശ്യത്തിനാണ് അധികമായി കഴിഞ്ഞാൽ അതൊരു സിംറ്റമായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. സിമ്പത്തി, സിമ്പത്തറ്റിക് എന്ന് പറയുന്ന ആ ഒരു സിംറ്റത്തിനെ ബേസ് ചെയ്തിട്ട് മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് നോർമൽസിലെത്തും. അപ്പോൾ ഈ പറഞ്ഞ ഈ അവസ്ഥകളൊക്കെ പലപ്പോഴും ഉണ്ടാകുകയും വീട്ടിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന അതുപോലെ തന്നെ അന്ധവിശ്വാസം. പലപ്പോഴും നമുക്കറിയാം എല്ലാവരും ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പലപ്പോഴും ഈ അന്ധവിശ്വാസങ്ങൾ അതിര് കടക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അവർ പലപ്പോഴും ആ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന നില വരെ ഉണ്ടാകാറുണ്ട്. ഉണ്ട്. കാരണം സൂപ്പർസ്റ്റീഷ്യസ്, സൂപ്പർസ്റ്റീഷ്യസ്നെസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മിനിമം ലെവലിൽ എല്ലാവരും അംഗീകരിക്കും. ഇപ്പോൾ ഒരു യാത്രയ്ക്ക് പോകുമ്പം നല്ല കണി കാണണം, ഇത് നമുക്ക് പറഞ്ഞ ഒരു ഒരു രസകരമായിട്ട് കൊള്ളാം, നല്ല ആരെങ്കിലും കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ശുഭമാകും എന്നൊക്കെ വിശ്വാസത്തിൻ്റെ നമുക്ക് പോകാം. ശുഭമായ ഓക്കെ, അതിന് നമുക്ക് പ്ലസ് മാർക്ക് ഇടാം. പക്ഷേ അസുഖകരമായി പോയെങ്കിൽ അതിനെ അവർ വിശകലനം ചെയ്യുന്നത് ഇന്നത്തെ കണി ശരിയായില്ല, ഇന്ന് ഇറങ്ങിപ്പോയത് ഇടതുവശത്തുകൂടിയാണ്, അല്ലെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റത് ഇപ്പോഴത്തേക്ക് വീട്ടിലെ പശുവിനെയോ ആടിനെയോ നമ്മൾ കാണാൻ പറ്റിയില്ല, വേലക്കാരിയാണ് കണ്ടത്, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മറ്റേ കണി കാണാൻ ആഗ്രഹിക്കാഞ്ഞ് ആരൊക്കെയോ കണ്ടു എന്നുള്ള റീസണും കൊണ്ട് ജോലികൾ മുടക്കുന്നവരുണ്ട്, അന്ന് യാത്ര മുടക്കി വീട്ടിൽ ഇരിക്കുന്നവരുണ്ട്. മനസ്സിലായില്ലേ? ചില ആൾക്കാർക്ക് നമുക്കറിയാം ഒബ്സസീവ് കമ്പൽസീവ് ന്യൂറോസിസ് എന്ന കണ്ടീഷൻ. അപ്പോൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു മരം ഉണ്ടെങ്കിൽ ആ മരത്തിൽ നിന്ന് തട്ടിയിട്ട് പോവുക, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൂ പറിച്ചിട്ട് പോവുക. ഇതൊരു ദിവസം സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ, അത് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും എന്ന് ചിന്തിക്കുന്ന അത് കമ്പൽസീവ് ന്യൂറോസിസ് എന്നത് ന്യൂറോളജിക്കൽ പ്രോബ്ലമാണ്, അത് സൈക്കിക് പ്രോബ്ലം തന്നെയാണ്. അതല്ലാതെ ചെറിയ രീതിയിൽ ഈ പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഇടതുവശം കൊണ്ട് എഴുന്നേക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ശബ്ദം എല്ലാ ദിവസവും കേട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നഷ്ടപ്പെട്ടു പോകുന്നുള്ളത് ഈ പറഞ്ഞ സൂപ്പർസ്റ്റീഷ്യസ് എന്ന് പറയുന്ന ഒരു സിംറ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആ ലെവൽ ഓഫ് പത്തോളജി വളരെയധികം കുറയുകയും ഇത് കൂടി ഈ ന്യൂറോസിസിൽ എത്താതിരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും സാറിൻ്റെ തിരക്കേറി. നമുക്കറിയാം ഇത് ചർച്ച ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ വളരെയധികം വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും ഈ സമയ പരിമിതി മൂലം നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്നു. ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @ പീപ്പിൾ TV.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.